അസ്സാമേക്കും വർമ്മത്തല്ലാ വർക്കാത്തു കയ്യാം റമലാൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിശുദ്ധ റമലാൻ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ അതിൻ്റെ പുണ്യവും മഹത്വവും അള്ളാഹു നമുക്ക് നൽകട്ടെ യാ റബ്ബൽ അലമീൻ പ്രവാചകർ സല്ലാ അലൈഹി തങ്ങളോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ് നബിയെ അള്ളാഹുവും ജനങ്ങളും എന്നെ ഇഷ്ടപ്പെടാൻ ഞാൻ എന്തു ചെയ്യണം അള്ളാഹു ഇഷ്ടപ്പെടണം ജനങ്ങളും ഇഷ്ടപ്പെടണം അതിന് തിരുമേനി സല്ല അല്ലാഹ് അലൈഹി തങ്ങൾ കൊടുത്ത മറുപടി ഇസഹദ് ഫിദുന്യാ ഹിബു കന്നാസ് മുസഹദ് ഫിമിന്ദന്നാസ് യുഹിബ്ബുക്ക ഹെബ്ബുഖന്നാസ് നിങ്ങൾ ഭൗതികമായ ആഡംബരങ്ങൾ ഭൗതിക സാഹചര്യങ്ങൾ ഭൗതികതയെ നിങ്ങൾ വെടിയുകയും ത്യജിക്കുകയും അതിൽ നിന്ന് മനസ്സിനെ പറച്ചുനടുകയും ചെയ്താൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും പിന്നെ പറഞ്ഞു ജനങ്ങളുടെ കയ്യിലുള്ളത് എന്താണോ അത് നിങ്ങൾ പ്രതീക്ഷിക്കാതിരുന്നാൽ നിങ്ങളെ ജനങ്ങളും ഇഷ്ടപ്പെടും രണ്ടു കാര്യങ്ങളാണ് അള്ളാഹുവിൻ്റെ സ്നേഹം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ അതാണ് സംസാരിച്ചത് അത് ലഭിക്കണമെങ്കിൽ ഇസദ് ഫി ദുന്യാ യുഹിബു ഖന്നാസ് യുഹിബു ഖല്ലൊസഫി മാന്നാസ് യുഹിബു ഖന്നാസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലോകം നമ്മൾ ജനിച്ച് വളർന്ന് മരിച്ചു പോകുന്ന ഈ ലോകം അതിനിടക്ക് നമ്മുടെ ഒരു കുറഞ്ഞ കാലം അറുപത് എഴുപത് വർഷക്കാലം നമ്മൾ അനുഭവിക്കുന്നതാണ് ഈ ലോകം എന്ന് ദുന്യ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ഇത് ശാശ്വതമല്ല എന്ന കൂടെ ഈ ലോകം നമ്മൾ ലോകത്തിടപെടുന്നത് ഒരു കുഴപ്പമില്ല നമ്മുടെ സമ്പാദ്യമോ ബിസിനസ്സോ കച്ചവടങ്ങളോ അതൊന്നും വേണ്ട എന്നല്ല ഈ പറഞ്ഞത് നേരെമറിച്ച് നമ്മളുടെ മനസ്സതിലേക്ക് കൊടുക്കരുത് ഇതാണ് എല്ലാം ഇത് തീർന്നാൽ തീർന്നു എന്നതിനപ്പുറം ഇത് അടുത്തൊരു ലോകത്തേക്കുള്ള ചവിട്ടുപടിയാണ് എന്ന് മനസ്സിലാക്കണം പരലോകത്തിൻ്റെ ഒരു വിളനിലമാണ് ഈ ലോകം അദ്ന്യാ മസറുൽ ആഹ്റ ഇത് പരലോകത്തിനേക്കുള്ള കൾട്ടിവേഷൻ ഇവിടെയാണ് നടക്കുന്നത് ഇവിടെ നിന്ന് നമ്മൾ ചെയ്തെങ്കിലേ നാളുണ്ടാവുള്ളൂ അതുകൊണ്ട് അതിനർഹിക്കുന്ന വിലയെ കൊടുക്കാവൂ അങ്ങനെയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും വസഹദ് ഫി മാന്നാസ് ഹെബ്ബുഖന്നാസ് ജനങ്ങളുടെ കയ്യിലുള്ളതിലേക്ക് കണ്ണ് പോകാതിരിക്കുക അവരിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കണമെന്ന പ്രതീക്ഷയിൽ ജീവിക്കാണ്ടിരിക്കുക നമ്മൾ സഹായം ചോദിച്ചേക്കാം കടം ചോദിച്ചേക്കാം അതിനെക്കുറിച്ചല്ല പറയുന്നത് പക്ഷെ നമ്മുടെ ടോട്ടൽ റിലയൻസ് നമ്മൾ ആശ്രയിക്കുന്നത് മറ്റാളുകളെ ആയിരിക്കുന്നൊരവസ്ഥ വരരുത് സ്വയം പര്യാപ്തരായി ജീവിക്കാനും പടച്ച നമ്പുരാനോട് പ്രാർത്ഥിക്കുക പടച്ച നമ്പുരാനോട് ആവശ്യപ്പെടുക ലാഹുൽ നിന്ന് ലഭിക്കുന്നത് അതാണ് മറ്റൊരാളെ ആശ്രയിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് അപ്പോൾ അവർക്ക് നമ്മളോട് ഇഷ്ടം തോന്നും സ്വാഭാവികമാണ് നമ്മളൊരാളോട് കടം ചോദിച്ചാൽ പോലും എത്ര തിരിച്ചു കൊടുക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും ഒരു തവണയോ രണ്ട് തവണയോ ഒക്കെ മൂന്നോ നാലോ ആകുമ്പോഴേക്കും നീരസവും ഇഷ്ടക്കുറവും വരുന്നത് മനുഷ്യർക്കിടയിൽ സ്വാഭാവികമാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സംഭവമില്ല നബിസ് അല്ലാഹുസിൽ നിങ്ങൾ പറയാറുണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ച് ചോദിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം കാരണം ആ ചോദ്യം അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ന് ഇവിടെ സ്റ്റീഫൻ കോഫിയുടെ ഒരു പ്രശസ്തമായ ബുക്കുണ്ട് ദ എയ്റ്റ് ഹാബിറ്റ്സ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നത് എനിക്ക് തോന്നുന്നു ഇസ്ലാമിക വിശ്വാസവുമായി നമുക്കതിനെ ചേർത്ത് വായിക്കാൻ കഴിയുന്നു ഒന്ന് അദ്ദേഹം പറയുന്നത് നിങ്ങൾ നിങ്ങളെന്ത് നന്മ ചെയ്താലും ജനങ്ങൾ നിങ്ങളെ തെറ്റിദ്ധരിച്ചേക്കാം ആ നന്മയ്ക്ക് പിറകിൽ നിങ്ങളെന്തോ ഉദ്ദേശിച്ചിട്ടുണ്ടാവാം എന്ന് ജനങ്ങൾക്ക് തോന്നും സ്വാഭാവികമാണ് അതുകൊണ്ട് നിങ്ങൾ ബി ഗുഡ്സ് അറ്റ് എനി ടൈം എല്ലായ്പ്പോഴും നിങ്ങൾ നല്ലത് ചെയ്തുകൊണ്ടിരിക്കുക ഒരു പ്രത്യേക കാര്യങ്ങൾക്കു വേണ്ടി മാത്രമാവരുത് ജീവിതത്തിൽ നന്മ നമ്മുടെ മുഖമുദ്രയാവുക എപ്പോഴും നല്ലതേ ചെയ്തുകൊണ്ടിരിക്കാവൂ തിന്മയിലേക്ക് പോകരുത് കാരണം തിരുമേ നിസ്വല്ലാഹു നിങ്ങൾ പറയാറുണ്ട് ആദ ലജാജ നന്മ നന്മ എന്ന് എന്ന് പറയുന്നത് പറയുന്നത് അതൊരു സംസ്കാരമാണ് ഹാബിറ്റ് ഹാബിറ്റ് ആണ് ഈസ് എ അത് വളരെ താൽക്കാലികമാണ് അതുകൊണ്ട് നന്മയുടെ കൺസിസ്റ്റൻസി നമ്മുടെ ജീവിതത്തിൽ ഈ തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ പറ്റുമെന്നാണ് സ്റ്റീഫൻ കോഫി പറയുന്നത് രണ്ടാമത്തേത് ഒരു കാര്യം വിജയിച്ചു കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഒരുപാട് പിന്നെ കപടന്മാരായ സുഹൃത്തുക്കൾ നിങ്ങളുടെ പിന്നാലെ കൂടുന്നത് കാണാൻ കഴിയും നിങ്ങളുടെ കയ്യിൽ ഇച്ചിരി കാശ് വന്നു അല്ലെങ്കിൽ ഇച്ചിരി ഫെയിം വന്നു നിങ്ങളുടെ കൂടെ ഒരുപാട് കപടന്മാരായ ആളുകൾ വരും ആ കാപട്യം തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾക്കൊരു വിപത്തോ ഒരു പ്രയാസമോ സംഭവിക്കുമ്പോൾ അവരെങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കിയിട്ടാണ് അതുകൊണ്ട് എല്ലായിപ്പോഴും ബി സക്സസ്ഫുൾ അറ്റ് എനി ടൈം എപ്പോഴും വിജയിക്കുന്നവരായിട്ട് മാറാം ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വിജയം മാത്രം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ വരും അതിൽ നിങ്ങളോട് ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരല്ലാത്തവരൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ ജീവിതത്തിൽ ഒരു ലൈഫ് ലോങ് സക്സസ് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പരിശ്രമിക്കണമെന്നാണ് സ്റ്റീഫൻ കോഫിയുടെ ഉപദേശം അദ്ദേഹം തുടരുകയാണ് ഒരുപാട് വർഷങ്ങളായി നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് സൊമ്പരി കെൻ കം ആൻഡ് ഡിമോളിഷ് ഇൻ എ നൈറ്റ്സ് ഒരൊറ്റ രാത്രി കൊണ്ട് അതൊക്കെ ഒരാൾക്ക് പൊളിച്ച് ഇല്ലാതെയാക്കാൻ കഴിയും അതുകൊണ്ട് നിങ്ങൾ ബിൽഡ് അറ്റ് എനി ടൈം എല്ലായ്പ്പോഴും നിങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുക ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക നിങ്ങൾ ഒരുപാട് കാലം ഉണ്ടാക്കിയത് പെട്ടെന്ന് തകർത്തേക്കാം നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നതായിരിക്കണം നിങ്ങളുടെ ഹാബിറ്റ് ഒരിക്കലും നിർത്തരുത് നിരാശപ്പെടരുത് പിന്നെ നമ്മൾ ഇന്ന് ചെയ്യുന്ന നന്മ ജനങ്ങൾ നാളെ മറന്നേക്കാം സ്വാഭാവികമാണ് അതുകൊണ്ട് ഡു ഗുഡ് അറ്റ് എനി ടൈം എല്ലായ്പ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം നന്മ ചെയ്യണം എന്ന് ചെയ്തു അത് നാളെ ജനങ്ങൾ മറന്നേക്കാം പക്ഷെ നാളെയും കൂടെ നമ്മൾ നന്മ ചെയ്തു മറ്റന്നാളും നന്മയാണ് എപ്പോഴും നന്മയാണ് നമ്മൾ പറയുന്നതെങ്കിൽ അത് ജനങ്ങൾ ഓർത്തുകൊണ്ടിരിക്കും അവർക്ക് ഒരിക്കലും നിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയില്ല പിന്നെ ലോകത്തിന് നമ്മൾ എപ്പോഴും നന്മയാണ് കൊടുക്കേണ്ടത് എപ്പോഴും എപ്പോഴും നന്മയാണ് കൊടുക്കേണ്ടത് കാരണം അറ്റ് ദ എൻഡ് എല്ലായ്പ്പോഴും മനസ്സിലാക്കേണ്ടത് കാര്യം നിങ്ങളുടെയും യു ആൻഡ് നിങ്ങളുടെയും നിങ്ങളുടെ പഠിച്ചോന്റെയും ഇടയിലുള്ളതാണ് വിഷയം Uh, there is nothing between you and people. ും നമുക്ക് ഇവിടെന്നും സംഭവിക്കാനില്ല നമ്മളെ വിചാരണ ചെയ്യുന്നതും നമ്മളെ ശിക്ഷിക്കുന്നതും രക്ഷിക്കുന്നതും പഠിച്ചവനാണ് അതുകൊണ്ട് ലോകത്തിന് എപ്പോഴും നന്മയെ കൊടുക്കാവും ലോകം മുഴുവൻ തിന്മ ചെയ്യാന്ന് വിചാരിക്കും എല്ലാവരും മനുഷ്യർക്ക് ഇടയിൽ ഉറപ്പോ വൈരാഗ്യമോ ഉണ്ടാക്കുന്ന പറയുകയാണെങ്കിൽ നമ്മളത് ചെയ്യരുത് അത് ചെയ്യുന്നവർ അവരുടെ സംസ്കാരമാണ് കാണിക്കുന്നത് നമ്മളത് ചെയ്യരുത് എന്നാണ് സ്റ്റീഫൻ കോഫിയുടെ വളരെ പ്രസിദ്ധമായ ഈ കോട്ടുകൾ എപ്പോഴും നല്ല നല്ലത് ചെയ്തുകൊണ്ടിരിക്കുക എല്ലായ്പ്പോഴും വിജയിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും 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 നന്മ ലോകത്തിന് ഇത്യാദി ഗുണങ്ങൾ നന്മയുടെ കൺസിസ്റ്റൻസിയെ സൂചിപ്പിക്കുകയാണ് ഇപ്പോൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മങ്ങൾ ഏതാണ് എന്ന് ചോദിച്ചാൽ ഹൈ അമാലി വ ഇൻ ഖല്ല പടച്ചതം വരാന് ഏറ്റവും ഇഷ്ടമുള്ളത് നമ്മൾ വളരെ കുറച്ച് ചെയ്യുകയാണെങ്കിലും സ്ഥിരമായി ചെയ്യുന്ന നന്മയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ഇപ്പോൾ ഖുർആൻ ഓതുന്ന വിഷയം ഇപ്പോൾ റമദാനൊക്കെ ആകുമ്പോൾ നമ്മൾ തീർച്ചയായും റമലാൻ്റെ പുണ്യസമയം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരുപാട് ഖുർആാൻ നമ്മൾ ഓതിക്കൊണ്ടിരിക്കും അതിനെ സംബന്ധിച്ചല്ല പറയുന്നത് സാധാരണ നമ്മൾ സാധാ ജീവിതത്തിൽ ഇപ്പോൾ ബാക്ക് ടു നോർമൽ റമദാൻ കഴിഞ്ഞാൽ എപ്പോഴും ഒരല്പമെങ്കിലും ഖുർആൻ ഓതുന്ന ഒരു ശൈലി ഒരു രീതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക ഒരിക്കൽ ഓതുന്നു പിന്നെ തീരെ ഇല്ലാണ്ടായി പോകുന്നു അങ്ങനെ ആവരുത് അല്പമെങ്കിലും നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിഞ്ഞാൽ ഇപ്പോൾ മൂന്നറക്കായത്ത് വിത്തറി എന്നും നിസ്കരിക്കുക അത് മൂന്നറക്കായത്ത് കഴിയില്ലേ രണ്ട് ഒരു റക്കായത്തെങ്കിലും വിത്ത് നിസ്കരിക്കുക എന്നിട്ട് ഉറങ്ങുക അപ്പോൾ ഉറക്കത്തിന് മുമ്പ് ഒരു റക്കായത്തെങ്കിലും വിത്തറി എന്ന ഒരു 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 ശീലം അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരു പേജ് കുറാൻ ഓതുക അല്ലെങ്കിൽ ഒരു ഒരു ഒരൽപ്പം ഒരു പത്ത് രൂപയെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ എല്ലാ നാളിലും നമ്മൾ ദാനം ചെയ്യുക അങ്ങനെ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുന്നത് അതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം കുറച്ച് ചെയ്ത് പിന്നെ ഇട്ടേച്ചു പോവലല്ല അഹബുൽ അലിഇലാഹി അധു വമുഹു ദി ബെസ്റ്റ് ഓഫ് ഡീഡ്സ് ടു ലാ ഈസ് ദ വിച്ച് ഈസ് കൺസിസ്റ്റൻറ്റ് എപ്പോഴും നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുക എന്നത് വലിയൊരു ദൗത്യമാണ് ഇപ്പോൾ റമാനെ സംബന്ധിച്ചൊക്കെ പറയുമ്പോഴേ വിശുദ്ധ ഖുർആൻ ഒല്ലദീ നഹു അല അല സൊലവാഹിം ഇമുൻ എപ്പോഴും നിസ്കരിക്കുന്നവർ അല്ലെ യുമൂനസ്വല നിസ്കാരം നിലനിർത്തിക്കൊണ്ടു പോരുന്നവർ കാരണം റമദാനിൽ മാത്രം നന്നായി റമദാനിൽ മാത്രം നോമ്പെടുത്തു റമദാൻ കഴിഞ്ഞാൽ പിന്നെ നോമ്പ് തീരെയില്ല സുന്നത്ത നോമ്പുകളില്ല അല്ലെങ്കിൽ റമദാൻ കഴിഞ്ഞാൽ നിസ്കരിക്കുന്നില്ല സത്യത്തിൽ അത് ഒരു തരം കാപ്പ്യമാണ് നിസ്കാരം നിലനിർത്തിക്കൊണ്ടു പോകുക എന്നത് വലിയൊരു ടാസ്ക്കാണത് ഇറ്റ്സ് എ ബിഗ് ചാലഞ്ച് ആ ഒരു ചാലഞ്ച് ഏറ്റെടുക്കണമെന്നാണ് കുർആആൻ പറയുന്നത് നിങ്ങൾ നിലനിർത്തിക്കൊണ്ടുപോരുന്നത് കാരണം ഇറ്റ്സ് നോട്ട് ഈസി നമ്മൾ ടെമ്പററി ഒരു കാര്യം ചെയ്യുന്നത് എളുപ്പമാണ് ആർക്കും എളുപ്പമാണത് പക്ഷേ അത് നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ യു ഹാവ് ടു ഹാവ് എ ഫ്രം ഫെയ്ത്ത് ഇൻ ഇറ്റ് നമുക്ക് നല്ല ആഴത്തിൽ അതിനെ സംബന്ധിച്ച് പിന്നെ വിശ്വാസം വേണം നമ്മുടെ ഈമാൻ ശക്തമായിരിക്കണം നമുക്ക് സ്റ്റെറ്റ്ഫാസ്റ്റ്നെസ് ഒരു കാര്യങ്ങൾ ധീരമായി ചെയ്യാനുള്ള ശക്തി വേണം മനക്കരുത്ത് വേണം പോസിറ്റിവിറ്റി വേണം ഏറ്റവും നല്ല മനസ്സിന് ഉറപ്പ് വേണം ഇതൊക്കെ ഉണ്ടെങ്കിലേ ചെയ്യാൻ കഴിയും അതുകൊണ്ട് അഹബുല്ല അമാലി ഇലാഹി അദ്വമുഹു ഇവിടെ നമ്മുടെ സ്വഭാവങ്ങൾ നമ്മൾ ക്രമീകരിക്കുന്നത് സംബന്ധിച്ച് പറയുമ്പോഴേ മനോഹരമായൊരു ബേച്ചുണ്ട് സ്വഭാവ ഒരു മനുഷ്യനെ നിങ്ങൾക്കൊരു കൂട്ടുകാരനായി കിട്ടി എന്ന് സങ്കല്പിക്കുക നിങ്ങളുടെ സുഹൃത്തിൽ ഒരു നല്ല ഗുണവും നിങ്ങൾ കാണുന്നില്ല സംഗതി വശാൽ അങ്ങനെയാണ് ആയിത്തീർന്നത് എങ്കിൽ ഫക്കുൻ കലം തസ്മഴ് നിങ്ങളൊന്നും കേട്ടിട്ടില്ലാത്ത പോലെ ജീവിക്കേണ്ടി വരും ഒലം യക്കുലി അയാളൊന്നും പറഞ്ഞിട്ടില്ല എന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടി വരും നിങ്ങളെ വേദനിപ്പിക്കുന്നത് അയാൾ പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ അയാളുടെ കൂടെ ജീവിക്കണമെങ്കിൽ അയാൾ അങ്ങനത്തെ ഒന്നും പറഞ്ഞില്ല എന്ന് നിങ്ങൾ വിചാരിക്കുകയും അയാൾ പറഞ്ഞൊന്നും നിങ്ങൾ കേട്ടിട്ടില്ല എന്നും നിങ്ങൾക്ക് വിചാരിക്കേണ്ടി വരും അപ്പോഴേ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുള്ളൂ അപ്പം നമ്മൾ എപ്പോഴും നന്മ ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലും ക്രിറ്റിസിസം ധാരാളം ഉണ്ടായിരിക്കും പലരും ക്രിറ്റിക്കുകൾ പല തരത്തിലാണ് ചിലർ ഗുണദോഷിക്കുന്ന വെൽ വിഷ്യസുണ്ടാവും കാരണം നമ്മുടെ ഒരു തെറ്റ് നമ്മളിൽ നിന്ന് സംഭവിക്കുന്ന ഒരു പിഴവിനെ തിരുത്തണമെന്ന് വിചാരിക്കുന്നവരുണ്ടാവും ചില ആളുകൾ നമ്മുടെ എന്തെങ്കിലും ഒരു ഒരു പിഴവ് സെലിബ്രേറ്റ് ചെയ്യണമെന്നാൽ എന്ന് ചിന്തിക്കുന്നവരായിരിക്കും ചിലർ നമ്മളെ ഇൻസൾട്ട് ചെയ്യണമെന്ന് ഹ്യൂമിലേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും എന്തു തന്നെയാണെങ്കിലും വെൽ വിഷ്യസാണെങ്കിൽ ആ ഇൻറ്റൻഷൻ നല്ലതാണ് അതിനെ നമ്മൾ റെസ്പോണ്ട് ചെയ്യണം അതിനെ നമ്മൾ ആ ക്രിറ്റിസിസം സ്വീകരിക്കണം അതിനെ നമ്മൾ റിയാക്റ്റ് ചെയ്യണം പോസിറ്റീവായിട്ട് അതിനെ അതിനെ സ്വീകരിക്കണം നിലമുറിച്ച് കളിയാക്കുകയോ പിന്നെ സർക്കാസ്റ്റിക്കലി പിന്നെ പറയുകയോ പരിഹസിക്കുകയോ ഒക്കെ ചെയ്യുന്നത് അവരാരും അത് പറഞ്ഞിട്ടുമില്ല നിങ്ങളങ്ങ് കേട്ടിട്ടുമില്ല എന്ന രീതിയിൽ ജീവിക്കുമ്പോഴേ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയൂ എന്നാണ് പറയുന്നത് മഹാനായ അബു അബൈദത്തുനാജി റഹമത്തുല്ലാഹി അലി ഹസനുല് ബസ്വരി എന്ന ലോകം കണ്ട ഇറാഖ് ലോകത്തിനെ സമ്മാനിച്ച പ്രഗത്ഭനായ ഹദീത് പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ ഒരു സദസ്സിൽ നടന്നൊരു സംഭവം പറയുന്നുണ്ട് ഞങ്ങൾ അബുഅബൈദത്തുനാജി ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഹസൽ ബസുരിയുടെ സദസ്സിലിരിക്കുമ്പോൾ ഒരാൾ അവിടെ എഴുന്നേറ്റ് വന്നിട്ട് മഹാനായ പണ്ഡിതനോട് പറയാണ് യാ അബാ സിജ് അല്ലെ ഹസുൽ ബസുരിലാമിക് നിങ്ങളുടെ ഈ സദസ്സിൽ വന്നിരിക്കുന്ന ചില ആളുകൾ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും പിഴവ് സംഭവിക്കുന്നുണ്ടോ എന്ന് പെറുക്കിയെടുക്കാൻ നിൽക്കുന്നവരുണ്ട് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യനോട് മഹാനായി പണ്ഡിതൻ ഹസൻ ബസരി എങ്ങനെ പ്രതികരിച്ചു എന്നതാണ് വിഷയം ഹസൻ ബസുരി തങ്ങൾ മറുപടി കൊടുത്തത് ജനങ്ങൾ അവരുടെ സൃഷ്ടാവിനെക്കുറിച്ച് തന്നെ തൃപ്തിപ്പെടുന്നില്ല വടച്ചവൻ ഇല്ല എന്ന് പറയുകയോ അല്ലെങ്കിൽ ബഹുദൈവ ആരാധന നടത്തുകയോ പടച്ചവനെ ചീത്ത പറയുകയോ പരിഹസിക്കുകയോ ചെയ്യുന്ന ആളുകൾ മനുഷ്യരിലുണ്ടല്ലോ പിന്നെ എന്നെയും നിന്നെയും പോലത്തെ പടപ്പുകളെക്കുറിച്ച് ജനങ്ങളെല്ലാവരും തൃപ്തിപ്പെടണമെന്ന് പറഞ്ഞ് നടക്കൂലല്ലോ സൃഷ്ടാവനെക്കുറിച്ച് വരെ ജനങ്ങൾ എല്ലാവരും തൃപ്തരല്ല അങ്ങനെയാണെങ്കിൽ സൃഷ്ടികളായി നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുറ്റവും കുറവുകളൊക്കെ ആളുകൾ കാണുന്നത് സ്വാഭാവികമല്ലേ അതിന് എന്താ ഇത്ര അത്ഭുതം അങ്ങനെ ആർക്കെങ്കിലും നമ്മുടെ ഫോൾട്ടുകൾ പെറുക്കിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർ ചെയ്തോട്ടെ പഠിച്ചവരെ സംബന്ധിച്ച് ഇവർ അങ്ങനെയൊക്കെ പറയുന്നില്ലേ പിന്നെ നമ്മളൊക്കെ പടപ്പുകളല്ലേ സൃഷ്ടികളല്ലേ അതിലെന്തിരിക്കുന്നു എന്ന് വളരെ ലാഘവത്തോടെ സരസമായി മഹാനായ ഹസൻ ബസുരി റഹ്മല്ലാഹി അലഹി മറുപടി കൊടുത്തിട്ടുണ്ട് ജീവിതം ഒരു കലയാണ് ജീവിതം നമ്മൾ നമ്മൾ ഇട്ടേച്ചു പോകുന്ന ചില അടയാളപ്പെടുത്തലുകളാണ് നമ്മൾ ജീവിച്ചു പോയതിന് തെളിവ് ലോകത്ത് വേണമെന്ന് നമ്മൾ കുറേ ഭക്ഷിച്ചു സമ്പാദിച്ചു കിടന്നുറങ്ങി സമയം കഴിച്ച് ആയിഷ ആയുസ്തീർത്തി ഇറങ്ങിപ്പോയി എന്നതിനപ്പുറം വി ഹാവ് ടു ലീവ് സം റിമാർക്സ് നമ്മളിവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ചില അടയാളപ്പെടുത്തലുകൾ ഇവിടെ ചെയ്തു വെച്ചു പോകാൻ കഴിഞ്ഞാൽ അതൊരു വലിയ സൗഭാഗ്യമാണ് അത് മരണത്തിന് ശേഷം ഒരാൾക്ക് ലഭിക്കുന്ന ജീവിതമാണ് പലരും മരണത്തോടുകൂടെ എന്നേക്കുമായി മരിക്കുകയാണ് പക്ഷേ മരിച്ചിട്ടും നമ്മൾ നന്മയാൽ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ശരിക്കും മരണത്തിന് ശേഷം അവർക്ക് ലഭിക്കുന്ന അടുത്തൊരു ജീവിതമാണത് ഇപ്പോൾ ഇമാം ഷാഫ് പോലെ ഇമാം ഇം ഇമാം നബബി റഹമത്തല്ലാഹി അലഹിയെ പോലെ അഹമ്മദ് ഹംബൽ തങ്ങളെ തങ്ങളെപ്പോലെ അബു ഹനീഫ് പോലെ ഇമാം മാലിക് റഹമത്ത് ലാഹി അലഹിയെ പോലെ ലോകപ്രശസ്തരായ പണ്ഡിതന്മാർ ഇമാം ബുഖാരി ഇമാം മുസ്ലിം ഇമാം അബുദാവൂദ് ഇമാം നസായി ഇബിനുമാജ അബുദാവൂദ് ജമിയാൻ ഇവരൊക്കെ നമ്മൾ ഇന്നും അവരെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് സുഹാബിമാർ പ്രവാചകന്മാർ അവർക്ക് അവരൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് അത് സത്യത്തിൽ മരണത്തിന് ശേഷം ലഭിക്കുന്ന വീണ്ടും ലഭിക്കുന്നൊരു ജീവിതമാണത് അങ്ങനെ അർത്ഥപൂർണമായൊരു ജീവിതം ജീവിക്കാനാണ് നമുക്കൊക്കെ സാധ്യമാകേണ്ടത് ഇവിടെ അലിറലി അള്ളാഹു നെഹ്വിൻ്റെ മനോഹരമായൊരു ഒരു ഒരു വരിയുണ്ട് ഹാലിത്തുനാസം ഹാലത്തൊത്തൻ ഇൻ മിത്തും അലയിക്കും ഇൻ അഷ്ടും ഹെന്ന ഇലയ്ക്കും നിങ്ങൾ ജനങ്ങളോട് ജനങ്ങളുടെ കൂടെ ജീവിക്കുമ്പോഴേ അവരോട് ഇടപെടേണ്ടി വരും ആ ഇടപെടലിൻ്റെ ഒരു പ്രത്യേകത എങ്ങനെയായിരിക്കണം നിങ്ങളങ്ങാനും അങ്ങനെ മരിക്കുകയാണെങ്കിൽ ബഖവ് അലേക്കും നിങ്ങളുടെ മരണത്തെയോർത്ത് അവർ കരയണം ജനങ്ങൾക്കിടയിൽ ജീവിക്കുമ്പോൾ നിങ്ങളുടെ അഭാവം വരുത്തിവെക്കുന്ന മരണം വരുത്തിവെക്കുന്ന ശൂന്യതയിൽ ജനങ്ങൾ സത്യത്തിൽ കരയണം ചില ആളുകളുടെ മരണങ്ങൾ അങ്ങനെയാണ് നമ്മൾ പോലും അറിയാതെ കരഞ്ഞു പോകും നമ്മൾ എന്തിന് കരയുന്നു നമ്മളും അവർ തമ്മിൽ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പും ഉണ്ടായിക്കൊള്ളുന്നില്ല പക്ഷേ ചിലരുടെ അഭാവം ചിലരുണ്ടാക്കി വെക്കുന്ന ഗ്യാപ്പ് അസഹനീയമാണ് സത്യത്തിൽ വളരെ അർത്ഥവത്തായ ഒരു ജീവിതം അയാൾ ജീവിച്ചു എന്നതിൻ്റെ അടയാളമാണത് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ നിങ്ങളെ ഓർത്ത് കരയണം ഒഴിസ്റ്റും ഹന്നോ ഇലയിക്കും നിങ്ങൾ അവർക്കിടയിൽ ജീവിച്ചിരിക്കുന്ന കാലം നിങ്ങളുടെ കൂടെ കഴിയണമെന്ന് അവർക്ക് ആഗ്രഹം വരണം നിങ്ങളെ കണ്ടില്ലായെങ്കിൽ എവിടെ പോയി എന്ന് ചോദിക്കണം നിങ്ങൾക്ക് രോഗം വന്നാൽ സന്ദർശിക്കാൻ വേണ്ടി അവർ വരണം നിങ്ങളുടെ വിഷയങ്ങൾ അവർ 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 കൗതുകത്തോടുകൂടി ആലോചിക്കുന്നു എവിടെയാണ് എവിടെ പോയി എന്ന് അങ്ങനത്തെ ഒരു ജീവിതം ജീവിക്കുന്നതാണ് ഏറ്റവും അർത്ഥവത്തായ ജീവിതം എന്ന് വളരെ മനോഹരമായ ഒരു കൊട്ടേഷനാണത് ഹാലിത്തുന്നാസ മുഹാലൻ ഇൻ മിച്ചും അലൈഹ ബലൈക്കും ഹന്നൗ അലൈക്കും ഹന്നൗ ഇലൈക്കും നിങ്ങൾ ജനങ്ങൾക്കിടയിൽ ജീവിക്കുമ്പോൾ നിങ്ങളുടെ മരണത്തിൽ ജനങ്ങൾ ദുഃഖിക്കുകയും നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളെ കാണുമെന്നവർ കൊതിയൂറുകയും ചെയ്യുന്ന ഒരു ജീവിതം അങ്ങനെ ആയിരിക്കണം നമ്മുടെ ജീവിതം എന്ന് അത് അങ്ങനെ ഒരു സെൽ ജീവിതം കെട്ടിപ്പടുക്കുക എന്നതാവണം നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഒരുപാട് നല്ല സുഹൃത്തുക്കളെ സമ്പാദിക്കലാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് നമ്മളറിയണം നമ്മളുണ്ടാക്കുന്ന കാശ് ചിലവാക്കി പോയേക്കാം അല്ലെങ്കിൽ തികയാതെ വന്നേക്കാം അല്ലെങ്കിൽ മിച്ചം വന്നേക്കാം അതൊന്നുമല്ല വിഷയം പക്ഷേ നമ്മളെ നമ്മളാക്കുന്നത് നമ്മുടെ ജീവിതത്തിന് മൂല്യം നൽകുന്നത് മൂല്യബോധമുള്ള ഒരു നല്ല സൗഹൃദ വലയം നമുക്കിടയിൽ നമ്മൾ സൃഷ്ടിക്കുമ്പോഴാണ് നമ്മുടെ ഇടപെടലുകൾ അർത്ഥവത്താകുമ്പോഴാണ് നമ്മുടെ സാന്നിധ്യം കൊണ്ട് പലർക്കും സന്തോഷം ലഭിക്കുമ്പോഴാണ് നമ്മുടെ വാക്കുകൾ പലർക്കും ആശ്വാസമായി മാറുമ്പോഴാണ് തിരുമേനി മുഹമ്മദ് സുല്ലഅ അലി വസ്ല്ല തങ്ങൾ അത്തരമൊരു ജീവിതം ജീവിക്കാനാണ് നമ്മളെ പഠിപ്പിച്ചത് അവിടുത്തെ ജീവിതം അങ്ങനെയായിരുന്നു ഹാബിമാർ തിരുമേനിയുടെ വഫാത്ത് നടക്കുമ്പോൾ അവിടെ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ പൊട്ടിക്കരഞ്ഞതും മദീന ഇരുണ്ടുപോയി എന്നാണ് പറഞ്ഞത് മാലിക് മാലിക്റീ അള്ളാഹനും അറിയുമല്ലോ തിരുമേനിയുടെ കൂടെ പത്ത് വർഷം തിരുമേനിക്ക് സേവനം ചെയ്ത അനുയായിയാണ് വളരെ ചെറുപ്രായത്തിൽ പ്രവാചകരുടെ വീട്ടിൽ സേവനത്തിന് വരികയും ഉമ്മ സേവനത്തിന് കൊണ്ടുപോയി ആക്കുകയും അങ്ങനെ പത്ത് വർഷം അതിനിടയിൽ എന്തൊക്കെ മാലിക് മാലിക്റദി അള്ളാഹനും നമുക്ക് റിപ്പോർട്ട് ചെയ്തു പ്രവാചക ജീവിതത്തിൻ്റെ മനോഹരമായ എത്രയോ അധ്യായങ്ങൾ അവർ പറയുമായിരുന്നു എന്നോടൊരിക്കലും തിരുമേനി എന്ന എൻ്റെ യജമാനൻ എന്നെ സ്കോൾഡ് ചെയ്യുക എന്നെ എന്നെ ചീത്ത വിളിക്കുകയോ ശകാരിക്കുകയോ ഞാൻ ചെയ്യേണ്ടത് ചെയ്യാതിരുന്നിട്ട് എന്തുകൊണ്ട് ചെയ്തില്ല എന്നോ ഞാൻ ചെയ്ത് തെറ്റിപ്പോയപ്പോൾ എന്തുകൊണ്ടത് ചെയ്തു എന്നോ എന്നോട് ഇതുവരെ ഈ പത്ത് വർഷത്തിനിടയ്ക്ക് പ്രവാചകർ വഫാത്താകുന്നവരെ എന്നോട് ചോദിച്ചില്ല എന്ന് അനസുമനും മാലിക്റീ അള്ളാഹുവിനും വളരെ മനോഹരമാണ് അവർ പറയുമായിരുന്നു രണ്ട് ദിവസം എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ കഴിയില്ല ഒന്ന് തിരുമേനി സാഹുലി സ്വലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുമ്പോൾ മദീനയിൽ കാലുകുത്തിയ ആ ഒരു ദിവസം മദീന തന മദീന മദീന അങ്ങ് പ്രകാശപൂരിതമാവുകയുണ്ടായി മദീനയ്ക്ക് സൗന്ദര്യമായിരുന്നു മദീനയ്ക്ക് പ്രഭയായിരുന്നു അന്ന് ഒരു ദിവസം എനിക്ക് മറക്കാൻ പറ്റാത്തത് ഹൈന തോഫി റസൂലുള്ള തിരുമേനി സല്ല അല്ലാളി സ്വല്ലം ലോകത്തോട് വിട പറഞ്ഞ ദിവസമാണ് അന്ന് മദീനയ്ക്ക് ഇരുട്ടായിരുന്നു ഒരു പകലിലായിരുന്നു അവർ ഒഫാത്തായത് പക്ഷേ അന്ന് മദീനയ്ക്ക് ഇരുട്ടായിരുന്നു എന്നാണ് മദീന ഇരുണ്ടു ജനങ്ങൾ പൊട്ടിക്കരഞ്ഞു അവർ ഓരോരുത്തരും ഇരുന്നവർക്ക് നിൽക്കാൻ പറ്റിയില്ല നിൽക്കുന്നവർക്ക് കിടക്കാൻ പറ്റുന്നില്ല കിടന്നവർക്ക് എണീക്കാൻ പറ്റുന്നില്ല സംസാരിക്കാൻ പറ്റുന്നില്ല ആളുകൾക്ക് ദിവസങ്ങളോളം നീണ്ട ഈ ശൂന്യതയെ സ്വഹാബികൾ എങ്ങനെയാണ് ഓവർകം ചെയ്തത് എന്നത് ചരിത്രത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മൂല്യമാണത് ഒരാളുടെ അഭാവം വെക്കുന്ന ശൂന്യതയെ നികത്താൻ കാലങ്ങളെടുക്കുന്നത് സത്യത്തിൽ ആ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിലയല്ലയോ തിരുമേനി തിരുവേനിസ്വല്ലാഹു വസ്ലം അങ്ങനെയാണ് നമ്മോട് പറഞ്ഞു നിങ്ങൾ ജീവിക്കുമ്പോഴേ ജനങ്ങൾക്കിടയിൽ ജീവിക്കുമ്പോഴേ നിങ്ങളെ കാണണമെന്ന ആളുകൾ കൊതിക്കണം അവരാഗ്രഹിക്കണം നിങ്ങൾ മരിച്ചു പോയാൽ നിങ്ങളുടെ മരണത്തെ ഓർത്ത് അവരെ ദുഃഖിക്കണം അങ്ങനെ അർത്ഥവത്തായ ഒരു ജീവിതം രചിച്ചു പോകുമ്പോൾ സത്യത്തിൽ അവരുടെ ജീവിതമെന്നൊരു പുസ്തകം ഇവിടെ ഇട്ടേച്ചു കൊണ്ടാണ് പോകുന്നത് അങ്ങനെ ആയിരിക്കണം ഒരു സത്യവിശ്വാസിയുടെ ജീവിതം എന്ന് മഹാനായ റസൂർല്ലാഹി സല്ലാഹു അലഹി വസ്ലം പണ്ഡിതന്മാർ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളെ ജനങ്ങൾ ഇഷ്ടപ്പെടണമെങ്കിൽ ഇഫ്സഹലക്കും ഇഫ്സഹലഹും ത്വരീകവും ജനങ്ങളുടെ വഴി അവർക്ക് വേണ്ടി തുറന്നിടുക ജനങ്ങളുടെ വഴി അവർക്ക് വേണ്ടി തുറന്നിടുക ജനങ്ങൾ നിങ്ങളോട് നീതിയുക്തമായി പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മുമ്പിൽ നിങ്ങളുടെ ഹൃദയം തുറന്നു കൊടുക്കുക ജനങ്ങളോട് അങ്ങോട്ട് നിങ്ങൾക്ക് നീതി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇഫ്സഹലഹും അക്കലഹ് നിങ്ങളുടെ ബുദ്ധിയും ചിന്തയും അവർക്ക് തുറന്നു വെച്ചു കൊടുക്കുക വളരെ മനോഹരമായ മൂന്ന് കാര്യങ്ങൾ നാലാമത്തേത് ജനങ്ങളുടെ ആക്ഷേപങ്ങളിൽ നിന്ന് മോചനം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പല ആവശ്യങ്ങളും നിങ്ങളുടെ അവകാശങ്ങളും നിങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും ഇത് ലോകപ്രശസ്തനായൊരു പണ്ഡിതൻ്റെ വാക്കുകളാണ് ജനങ്ങൾ നിങ്ങളെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ വഴി അവർക്ക് തുറന്നു വെച്ചു കൊടുക്കുക ഓരോരുത്തരുടെയും ചിന്താരീതികളും നമ്മുടെ ചുറ്റുവട്ടങ്ങളിലെ ആളുകളുടെ ക്രിറ്റിസിസവും അവരുടെയൊക്കെ വീക്ഷണങ്ങളും വ്യത്യസ്തങ്ങളാണ് വിവിധ മതങ്ങളും വിവിധ തരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചിന്തകളും ഇസങ്ങളും ഒക്കെയുള്ളൊരു ലോകമാണിത് എൻ്റേത് മാത്രം അതുമാത്രമേ എല്ലാവരും സ്വീകരിക്കാവൂ എന്നൊന്നും ആർക്കും ക്ഷണിക്കാൻ കഴിയില്ല അത് പാടുള്ളതുമല്ല അതുകൊണ്ട് അവരുടെ വഴികൾ നിങ്ങൾ തുറന്നിട്ട് കൊടുക്കുക പറയാനുള്ളത് അവർ പറയട്ടെ ഓരോരുത്തരുടെയും ചിന്തകളിൽ പങ്കുവെക്കട്ടെ വ്യത്യസ്തങ്ങളായ ആശയങ്ങളും ചിന്താധാരകളും നമ്മൾ കേൾക്കുമ്പോഴും അറിയുമ്പോഴുമാണ് അങ്ങോട്ടുമിങ്ങോട്ടും ഗീവ് ആൻഡ് ടേക്ക് അതിലൂടെയാണ് നല്ല ചിന്തകൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് ജനങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടണമെങ്കിൽ അവരുടെ വഴി അവർക്ക് കൊടുക്കണമെന്ന് രണ്ടാമത്തേത് ജനങ്ങൾ നിങ്ങളോട് നീതി ചെയ്യണമെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി നിങ്ങളുടെ ഹൃദയം തുറന്നു കൊടുക്കണം സത്യസന്ധമായിട്ട് പെരുമാറണം ഹിപ്പോക്രസി ആരോടും പാടില്ല മറച്ചു വയ്ക്കരുത് അവരോട് സത്യസന്ധമായി പെരുമാറിയാൽ അവർ നിങ്ങളോട് മാന്യമായി ഇങ്ങോട്ട് നീതിയുക്തമായി പെരുമാറും പിന്നെ ജനങ്ങൾക്ക് നീതി നൽകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇഫ്ത ഹലഹും അക്കലഖ് ഓപ്പൺ യുവർ മൈൻഡ് നിങ്ങളുടെ ബുദ്ധി നിങ്ങൾ തുറന്നു വെച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത് നിങ്ങളുടെ ബുദ്ധി തുറന്നു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജനങ്ങൾക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം നിങ്ങളുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അവരുമായി ഷെയർ ചെയ്യുമ്പോഴാണ് അത് ജനങ്ങൾക്ക് ലഭിക്കേണ്ട നീതിയാണ് ഇന്ന് ബുദ്ധി വർക്ക് ചെയ്യാതെ മനുഷ്യൻ വെറും അന്നവും ഭോഗവും മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുന്ന ഒരു വല്ലാത്ത ധാർമ്മികതയുടെ ഒരു ഒരു ചിത്രം നമുക്ക് ലോകത്ത് കാണാൻ കഴിയും വളരെ സങ്കടകരമാണ് സത്യത്തിൽ ജനങ്ങൾക്ക് നമ്മൾ വകവെച്ചു കൊടുക്കേണ്ട അവരുടെ അവകാശമുണ്ട് അവർക്ക് ലഭിക്കേണ്ട നീതി എന്നൊരു അവകാശം അത് നമ്മൾ അവർക്ക് നൽകുന്നത് നമ്മൾ ഓരോരുത്തരും നൽകുന്നത് നമ്മുടെ നല്ല ചിന്തകൾ അവരുമായി പങ്കുവെക്കുമ്പോഴാണ് നല്ല ചിന്തകൾ ഉണ്ടാവണമെങ്കിൽ നല്ല വായന വേണം വിശുദ്ധ ഖുർആൻ ആദ്യമായി അവതരിച്ച വാചകം യക്ർ ബിസ്മി റബ്ബിഖ് അല്ലതീ വായിക്കുക സൃഷ്ടാവിൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് വായിക്കാൻ ആഹ്വാനം ചെയ്ത ഒരു സമൂഹമാണ് മുസ്ലിം നമ്മളോട് വായിക്കണമെന്നാണ് പറയുന്നത് ഇപ്പോൾ റീഡിങ് ഇസ് ദ ഫൗണ്ടേഷൻ ഓഫ് വിസ്ഡം നമ്മുടെ ചിന്തയുടെ നമ്മുടെ ബുദ്ധിയുടെ തത്വജ്ഞാനത്തിൻ്റെ അടിസ്ഥാനം വായനയാണ് അപ്പോൾ നല്ല വായനകൾ ഉണ്ടാകണം നല്ല എഴുത്തുകൾ ഉണ്ടാകണം നല്ല ചിന്തകൾ ഉണ്ടാകണം ആ ചിന്തകൾ പങ്കുവെക്കുമ്പോഴാണ് നിങ്ങൾ ജനങ്ങൾക്ക് നന്ദി ചെയ്യുന്ന അവരോട് നീതി ചെയ്യുന്നത് പിന്നെ ജനങ്ങൾ ഇങ്ങോട്ട് നീതി ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഹൃദയം തുറന്നു കൊടുക്കണം ജനങ്ങൾക്ക് വേണ്ടി ഹൃദയം തുറന്നു കൊടുക്കണം അത് സാധ്യമായ എല്ലാ രീതിയിലും ഒരിക്കലും കാപട്യത്തിൻ്റെ ലോകമാണിത് ഇവിടെയൊന്നും ആരും നന്മ അർഹിക്കുന്നില്ല എന്ന് പറയുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നതിന് പകരം ഞാൻ ലോകത്തിന് നന്മയാണ് ചെയ്യുന്നത് ഞാൻ ലോകത്തിന് എൻ്റെ ഹൃദയം തുറന്നു കൊടുക്കുകയാണ് ഞാൻ ലോകത്തിന് സമ്മാനിക്കുന്നത് എൻ്റെ തെളിമയാർന്ന സ്നേഹവും ആർദ്രതയുമാണ് എന്ന് നമുക്ക് അങ്ങോട്ട് പറയാൻ കഴിയണം അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത് അവസാനം നമ്മൾ ജനങ്ങളുടെ ക്രിട്ടിസിസം അവരുടെ പലതരത്തിലുമുള്ള ആക്ഷേപങ്ങളെന്ന് രക്ഷ രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ പല അവകാശങ്ങളോട് ഇട്ടേ ചോടേണ്ടി വരും ചിലപ്പോൾ നമ്മുടെ അവകാശങ്ങൾ മുഴുവനും പിടിച്ചു വാങ്ങാനുള്ളതല്ല അത് ലഭിക്കുന്നതൊക്കെ ഇല്ലെങ്കിൽ അതിനെ പിന്നാലെ പോയാൽ ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിൽ പലതും നമുക്ക് നഷ്ടമായേക്കാം അവകാശത്തിന്റെ പിന്നാലെ പോയാൽ ഒരുപാട് പിന്നിൽ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം പലപ്പോഴും ജനങ്ങളുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില വിട്ടുവീഴ്ചകളും കണ്ടില്ല അറിഞ്ഞില്ല എന്ന ഭാവങ്ങളും നമുക്ക് വലിയ ഉപകാരം ചെയ്യും എല്ലാ വാക്കുകൾക്കും എല്ലാ ചിന്തകൾക്കും എല്ലാ പ്രവൃത്തികൾക്കും പ്രതികരിക്കേണ്ടതില്ല എന്നാണ് ഇതിന്റെ അർത്ഥം കേൾക്കുന്നതിന് മുഴുവനും പ്രതികരണം കൊടുക്കേണ്ട കാര്യമില്ല അർഹിക്കുന്നതിന് മാത്രമേ ഇത് ചെയ്യേണ്ടതു

يا اجعل لنفسك ميزانا فيما بينك وبين ൻഫിൻ മുനെ നിനക്കും മറ്റു ആളുകൾക്കുമിടയിൽ ഒരു തുലാസ് ഒരു ബാലൻസ് നീ കീപ്പ് ചെയ്യണം ഫാഹേബൽഹുലിനഫ്സിഖ് നീ നിനക്ക് എന്തൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണം ഒക്കെ ഹുലഹും അത്തൊക്കെ ഹുലഹ നീ നിനക്കെന്തൊക്കെയാണോ ഇഷ്ടപ്പെടാത്തത് അത് ജനങ്ങളെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഒലാ തോതുലിയും കമാല തൊഹെബു അൻ തുലം നീ അക്രമിക്കപ്പെടാനോ വഞ്ചിക്കപ്പെടാനോ ആഗ്രഹിക്കുന്നില്ലല്ലോ അതുകൊണ്ട് ആരെയും അക്രമിക്കരുത് നീ ആരുടെയും അടിമയായി മാറരുത് നിന്നെ സ്വതന്ത്രനായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് വളരെ മനോഹരമായ ഉപദേശങ്ങളാണ് ഈ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം വിശുദ്ധ റഹ്ലാനിൻ്റെ പുണ്യവും പവിത്രതയും റഹ്ലാൻ്റെ നരകമോചനവും അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് Hotpack, world class packing solutions. Powered by Yab Legal Service, LLC, UAE and India. SafeLine Group of Companies, one stop solution for all your electrical needs. Presented by ABC Cargo and Courier, number one in GCC. In association with Unique World, the largest business center in UAE. Nellara, Swadina, Swadina, Nadaranya, Al Muktajad, Gold and Diamond, Manufacturing and Wholesale Jewelry Group, KM Trading, Hypermarket, Supermarket and Department Stores, KM Trading, Simple of Conference, celebrated by 123 Cargo, co sponsored by ECH Digital, the largest business setup in UAE, Safari Mall world class shopping experience, Sostia Ayurveda, Parambirya Marma Chikilsa Ipol Dubai, Bobby Chamanoor International Jewelers, Rajkumari, golden diamonds, the dress of Travancore florid, luxurious range of metros, supported by almost drinking water.